പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും NMOS-ന്റെ മറ്റൊരു പുതിയ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് തരംഗചലനവും ശബ്ദവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്താണ് തരംഗചലനവും ശബ്ദവും, അല്ലെങ്കിൽ വേവ് മോഷൻ ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന പോർഷനാണ്. വേവ് മോഷൻ ആൻഡ് സൗണ്ട്, എന്താണ് വേവുകൾ, അല്ലെങ്കിൽ എന്താണ് ശബ്ദം, എന്താണ് തരംഗം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് തരംഗചലനം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഊർജം എന്ന്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഊർജം എന്ന്? ഊർജം അല്ലേ, നമ്മളെ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്നത് ഊർജമാണ്. സൂര്യനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എനർജിയാണ്, ഭക്ഷണത്തിൽ നിന്നൊക്കെ കിട്ടുന്നത് എനർജിയാണ്. പക്ഷേ ഫിസിക്സിൽ, അതായത് ഒരു ഊർജ രൂപത്തെ അല്ലെങ്കിൽ ഒരു ഊർജത്തെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ എത്തിക്കുന്നതിനുള്ള മാർഗമാണെന്തെന്ന് വേവ് മോഷൻ അല്ലെങ്കിൽ തരംഗചലനം അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ സാധാരണ നമ്മള് തരംഗം അല്ലെങ്കിൽ വേവ് എന്ന് പറയാ. വേവ് എന്ന് പറഞ്ഞാൽ തിരമാല പോലെ അല്ലേ, മനസ്സിലാവുന്നുണ്ടോ? തിരമാല പോലെ. അപ്പൊ ആ തിരമാല പോലെയുള്ള സാധനം എന്താണെന്ന് മനസ്സിലായല്ലോ, ഇതാണ് വേവ്. അപ്പം ഈ വേവ് ഒരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് എത്തും, അങ്ങനെ ചലിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിൻ്റെ കൂടെ ഈ സാധനം അല്ലേ ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി, പിന്നെ ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇവിടെ എത്തി, ഇങ്ങനെ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതായത് ഊർജത്തെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് സഞ്ചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന മാർഗമാണ് ആര്? തരംഗചലനം അല്ലെങ്കിൽ വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ തരംഗചലനത്തിന്റെ ഒരു എക്സാമ്പിളാണ് ആര്? ശബ്ദം. ഉദാഹരണമാണ് ആര്? ശബ്ദം അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ സമണ്ട്. സമണ്ട് എന്ന് വെറുതെ നമ്മൾ പറയുന്നില്ല, ശബ്ദം അല്ലെങ്കിൽ സൗണ്ട്. ഓക്കെ, അപ്പം എന്താണ് തരംഗചലനം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തരംഗചലനം എന്താണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ എക്സാമ്പിളാണ് സൗണ്ട് എന്നും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പോർഷനിലോട്ട് പോവാം. അടുത്ത പോർഷൻ ഇതാണ് നമ്മുടെ മെയിൻ പോർഷൻ. ഓക്കെ, അടുത്ത പോർഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതെന്താണെന്ന്, തരംഗങ്ങൾ. എന്താണ് തരംഗങ്ങൾ അല്ലെങ്കിൽ വേവ്സ്? വേവ്സ് അല്ലെങ്കിൽ തരംഗങ്ങൾ. തരംഗങ്ങൾ എത്ര തരമുള്ള? രണ്ട് തരം. ഒന്ന്, ഒന്നാമത്തെ തരംഗം ഏതാ? അനുപ്രസ്ഥ തരംഗങ്ങൾ. ഏതാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ? അനുപ്രസ്ഥ തരംഗങ്ങൾ. രണ്ടേതാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. അല്ലേ, അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് വേറൊരു പേരുണ്ടെന്നാണ്, ട്രാൻസ്വേഴ്സ്. ട്രാൻസ്വേഴ്സ് വേവുകൾ. അനുദൈർഘ്യത്തിന് ഒരു വേവ് ഉണ്ട്, ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ. അനുപ്രസ്ഥവും അനുദൈർഘ്യവും. അനുദൈർഘ്യ അല്ല, അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്. മനസ്സിലായോ? അനുപ്രസ്ഥ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗമുണ്ട് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. നമ്മൾ പറഞ്ഞ ശബ്ദം എന്തിൻ്റെ ഉദാഹരണമാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ അനുദൈർഘ്യ തരംഗത്തിൻ്റെ ഉദാഹരണമാണ് ആര്? സൗണ്ട്. ഓക്കെ, അനുദൈർഘ്യ തരംഗത്തിൻ്റെ. അനുപ്രസ്ഥ തരംഗം അല്ലേ, അല്ലെ ട്രാൻസ്വേഴ്സ് വേവ്. സാധാരണയായിട്ട് നമ്മൾ വരയ്ക്കുന്ന വേവ് ഉണ്ടല്ലോ അല്ലെ, തരംഗം ഉണ്ടല്ലോ, ഇങ്ങനെയുള്ള ഇങ്ങനെ സഞ്ചരിക്കുന്ന വേവുകളാണ് തന്നെ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവുകൾ. മനസ്സിലായല്ലോ? ശബ്ദം എങ്ങനെയാ സഞ്ചരിക്കുക? ശബ്ദം ഇങ്ങനെയാ.
അല്ലേ, നിങ്ങൾക്ക് ഈ ചില പാട്ടുകളൊക്കെ അല്ലെ സ്റ്റാറ്റസിൽ പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കാണാം. എന്താണ്, ശബ്ദം വരുന്ന സമയത്ത് ഇങ്ങനെ കുറെ സാധനങ്ങൾ പൊന്തും അല്ലേ, ഇങ്ങനെ ഇങ്ങനെ പൊന്തും. നല്ല ശബ്ദം ഉണ്ടാകുമ്പോൾ ശബ്ദം കുറയുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറഞ്ഞ് 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 വരഞ്ഞ് വരും. അപ്പം ഈ രീതിയിലുള്ള തരംഗങ്ങളെ നമ്മൾ വിളിക്കും എന്ത്, അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവുകൾ, ഉദാഹരണം ശബ്ദം. ഇനി സാധാരണയായിട്ട് നമ്മളുള്ള ഈ വേവുകളെ, ഈ വേവുകളെ ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് വേവുകളെ നമ്മൾ വിളിക്കുക എന്തെന്ന്, എന്താ നമ്മൾ വിളിക്കടാ, നമ്മൾ എന്താ വിളിക്കുക, നമ്മളെ അനുപ്രസ്ഥ തരംഗങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവുകൾ. ഉദാഹരണത്തിന് ജലോപരിതലത്തിൽ അല്ലേ, ജലത്തിൻ്റെ ഉപരിതലത്തിൽ കുളത്തിൻ്റെ മേലൊരു കല്ലിട്ട് കഴിഞ്ഞാൽ എന്താ, ജലം ഇങ്ങനെ ഇങ്ങനെ ഒഴുകും അല്ലേ. ജലത്തിൻ്റെ നിമ്നോമ്ന തരംഗങ്ങൾ അല്ലെങ്കിൽ ജലോപരിതലത്തിലെ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, മാധ്യമത്തിലെ കണങ്ങൾ തരംഗത്തിൻ്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി അല്ലേ, സമാന്തര ലംബമായി സഞ്ചാരദിശ ഇങ്ങോട്ടാ, എന്താണ് അങ്ങോട്ടാ സഞ്ചരിക്കുന്നത്, ആര് സഞ്ചരിക്കുന്നത്, ഈ വേവ്. പക്ഷേ ഈ വേവിലെ കണികകൾ എങ്ങോട്ടാ ശരിക്കും സഞ്ചരിക്കുന്നത്, മേലോട്ടാണ് അല്ലേ. മേലോട്ട് പോയിട്ടാണ് ഈ സാധനം വരുന്നത്. ഇങ്ങനെ മേലോട്ട് പോയി താഴോട്ട് പോയി കളിക്കുക ചെയ്യാം, മേലോട്ട് പോയി താഴോട്ട് പോയി ഇങ്ങനെ കളിക്കുക ചെയ്യാം. ഓക്കെ, ഒരു സാധനം മേലോട്ട് പോകും, കണിക താഴോട്ട് വരും, മേലോട്ട് പോകും താഴോട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ മേലോട്ടും താഴോട്ടും മേലോട്ട് പോകും, ഇങ്ങനെ ഇങ്ങനെ കളിച്ചിട്ടാണ് നമുക്കൊരു വേവ് ഫോം ആക്കുന്നത്. അപ്പോൾ എന്താ, അതായത് ഇതിൻ്റെ സഞ്ചാരദിശയും ഈ വൈബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ കമ്പനം ചെയ്യുന്ന കണികൾ, ഈ വേവിലെ കമ്പനം ചെയ്യുന്ന കണികകളും എന്താണ് പെർപെൻഡിക്കുലറാണ് അല്ലെങ്കിൽ ലംബമായിട്ടാണ്, 90 ഡിഗ്രിയിലാണ്. പെർപെൻഡിക്കുലർ ഓക്കെ, പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബം, പെർപെൻഡിക്കുലർ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിട്ടാണ്. ഇനി ഇവിടെ നോക്കൂ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ നോക്കൂ നിങ്ങൾ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങോട്ടാണ് ആര് സഞ്ചരിക്കുന്നത്, തരംഗം സഞ്ചരിക്കുന്നത്. അതേ ദിശയിൽ തന്നെയായിരിക്കും ആര് ഇതിലെ കണികകളും കമ്പനി ചെയ്യുന്നത്. എന്താണത്, പാരലലാണ് അല്ലെങ്കിൽ സമാന്തരമാണ്, സമാന്തരമല്ലെങ്കിൽ പാരലലാണ്. എവിടെ, ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗത്തിൽ. വ്യത്യാസം മനസ്സിലായല്ലോ, ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ട്രാൻസ്വേഴ്സിൽ ഈ തരംഗം സഞ്ചരിക്കുന്ന സഞ്ചാരദിശയ്ക്ക് ലംബമായിട്ടാണ് കണികകൾ കമ്പനം ചെയ്യുന്നത് അല്ലേ. ഉടനെ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ലംബമായിട്ടാണ് ആര് കമ്പനം ചെയ്യുന്നത്, കണികകൾ. ലോഞ്ചിറ്റ്യൂഡിനല്ലെ പ്രത്യേകത എന്താ, ലോഞ്ചിറ്റ്യൂഡിൻ്റെ പ്രത്യേകത ലോഞ്ചിറ്റ്യൂഡിനല്ലേ ഇങ്ങോട്ടാണ് തരംഗം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ കണികകളും അതേ ഭാഗത്തേക്ക്, അതായത് സമാന്തരമായിട്ടായിരിക്കും അല്ലെങ്കിൽ പാരലലായിട്ടായിരിക്കും സഞ്ചരിക്കുക. അതാണെന്തെന്ന്, അനുദൈർഘ്യ തരംഗത്തിൻ്റെ പ്രത്യേകതകൾ. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് എന്തെന്നാ തരംഗങ്ങൾ, ഏതൊക്കെയാ, അനുപ്രസ്ഥവും അനുദൈർഘ്യവും. Okay, then next point. Next point എന്താണ് അടുത്ത പോയിന്റ്, തരംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ചില ടേമുകൾ, ചില വാക്കുകൾ എന്തെല്ലാന്നുള്ളതാണ്. ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്, ആംപ്ലൈറ്റ് അല്ല ആംപ്ലിറ്റ്യൂഡാണ് കേട്ടാ, ആംപ്ലിറ്റ്യൂഡാണ്. ആയതി എ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡാണ്, മനസ്സിലായെന്ന് ഞാൻ മര്യാദിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരംഗചലനമുണ്ടാകുമ്പോൾ മാധ്യമത്തിലെ കണികകൾക്കുണ്ടാകുന്ന പരമാവധി സ്ഥാനചലനത്തെ എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താണ്, ഇതൊരു വേവാണ്.
ഓക്കെ, ഇതൊരു വേവാണ്. അപ്പം ഇതിൽ ചെറിയ വേവും ഉണ്ട്, വലിയ വേവൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ വേവ് ഇതാണെന്ന് വിചാരിച്ചോ. പരമാവധി സ്ഥാനചലനം ഇവിടെയുണ്ടാകുക. അപ്പം ഈ ഹൈറ്റിനാ, ഈ ഹൈറ്റിനാ മാക്സിമം ഹൈറ്റ്, ഏറ്റവും വലിയ ഉയരം. ഇതും ഉയരമാണ്, പക്ഷേ എന്താ, ഇതല്ല ഏറ്റവും വലിയ ഉയരം. ആ ഉയരത്തെ, അല്ലെ, ആ ഉയരത്തെ ഇങ്ങനെ വരെ എന്താ പറയുക യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി എന്ന് വിളിക്കുക. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. ഉദാഹരണത്തിന്, തരംഗചലനമുണ്ടാകുമ്പോൾ മാധ്യമത്തിലെ കണികകൾക്കുണ്ടാകുന്ന പരമാവധി സ്ഥാനചലനത്തെ നമ്മൾ എന്ത് വിളിക്കും, ആയതി എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക, ആയതി, പരമാവധി സ്ഥാനചലനം അല്ലെ, മാക്സിമം ഹൈറ്റ്. ഓക്കെ, അതാണ് സംഭവം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, തരംഗ ദൈർഘ്യം. ഇപ്പൊ ഞാൻ നോക്കൂ, ഒരു തരംഗത്തിന് ഒരു ഉയർന്ന ഭാഗമുണ്ട്, അടുത്തുയർന്ന ഭാഗമുണ്ട്, അടുത്തുയർന്ന ഭാഗമുണ്ട്, അതിനിടയിൽ ഒരു താഴ്ന്ന ഭാഗം, ഒരു താഴ്ന്ന ഭാഗമുണ്ട്. അപ്പം ഈ രണ്ട് ഉയർന്ന ഭാഗങ്ങൾക്കിടയിലുള്ള ദൂരം എന്താണ്, രണ്ട് ഉയർന്ന ഭാഗങ്ങൾക്കിടയിലുള്ള ആ അകലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത്. വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം, തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് രണ്ട് ഉയർന്ന മേഖലകൾക്കിടയിലുണ്ടാകുന്ന ദൂരം. ഓക്കെ, ഏത് ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക, ലാംഡ, ലാംബഡ, ലാംഡ എന്ന് പറയുന്ന അല്ലേ, ഇതാണ് ലാംഡ. ഓക്കെ, ലാംഡ എന്ന് പറയുന്ന, അതായത് വൈ തിരിച്ചിട്ടാൽ, ക്യാപിറ്റൽ ലെറ്റർ വൈ തിരിച്ചിട്ടാൽ എന്ന് പറഞ്ഞാൽ ഇതല്ല ലാംഡ കേട്ടോ, ഇതല്ല ലാംഡ. ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ, ഇതാണ് ലാംഡ. ഓക്കെ, ലാംഡ. ഇനി തരംഗ പ്രവേഗം അല്ലെങ്കിൽ വേവ് വെലോസിറ്റി, വി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സിഗ്നിഫൈ ചെയ്യുക. ഇതാണ് തരംഗ പ്രവേഗം അല്ലെങ്കിൽ വേവ് വെലോസിറ്റി, തരംഗ പ്രവേഗം അല്ലെങ്കിൽ വേവ് വെലോസിറ്റി. ഓക്കെ, അതെന്താണ്, ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ പ്രവേഗം. ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു അല്ലേ, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വേവ് ഇൻ 1 second ഇസ് കോൾഡ് ആസ് വേവ് ലെങ്ത് ഓർ തരംഗ ദൈർഘ്യം. ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, തരംഗ ദൈർഘ്യം എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഒരു സെക്കൻഡിൽ വേവ് സഞ്ചരിച്ച ദൂരം, ഒരു സെക്കൻഡിൽ വേവ് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, തരംഗ ദൈർഘ്യം എന്ന് വിളിക്കുന്നത്. തരംഗ ദൈർഘ്യം, തരംഗ ദൈർഘ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി വിചാരിക്കും. ഓക്കെ, ഇനി അടുത്തത്, സോറി, തരംഗ ദൈർഘ്യമല്ല, തരംഗ പ്രവേഗം ആട്ടോ, എന്നോട് മാറിപ്പോയതാണ്, തരംഗ പ്രവേഗമാണ്, തരംഗ പ്രവേഗം അല്ലെങ്കിൽ വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി, വേവ് വെലോസിറ്റി, ഒരു സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു, ഒരു സെക്കൻഡിൽ 10 meter സഞ്ചരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേവ് വെലോസിറ്റി എത്ര, 10 meter per second ആയിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ 10 meter. അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന് അടുത്ത ഭാഗത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതാണെന്തെന്ന്, ഫ്രീക്വൻസി. ഫ്രീക്വൻസി, ഓക്കെ, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഓരോ കണികകൾ ഇങ്ങനെ കമ്പനം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, വേവ് ഉണ്ടാകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ തരംഗം ഉണ്ടാകുന്നത്. അപ്പം ഒരു സെക്കൻഡിൽ എത്ര കണികകൾ കമ്പനം ചെയ്തു, അതിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ആവൃത്തി എന്ന് വിളിക്കുക. എന്താണ്, ഒരു സെക്കൻഡിൽ എത്ര കണികകൾ അല്ലേ, അല്ലേ, വൈബ്രേഷൻസ്, വൈബ്രേഷൻസ്, ഒരു സെക്കൻഡിൽ ഉണ്ടായിരുന്ന വൈബ്രേഷൻസിനാണ് നമ്മളെന്ത് വിളിക്കുക, ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഫ്രീക്വൻസി, ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി. ഒരു സെക്കൻഡിൽ എത്ര എണ്ണം കാര്യങ്ങൾ, ഇപ്പോൾ 10 ആണ് കമ്പനം ചെയ്തതെങ്കിൽ 10 hertz, അതാണ് യൂണിറ്റ്, ഹെഡ്സ്, ഹെഡ്സ്, ഹെഡ്സ് ആണ് ഇതിൻ്റെ യൂണിറ്റ്. ആവൃത്തിയുടെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ്.
ഓക്കെ. എന്താണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ്? ഹെഡ്സ് ആണ്. ഓടി മനസ്സിലാക്കുക. അപ്പൊ 10 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്തിനാ സൂചിപ്പിക്കുന്നത്? ഒരു സെക്കൻഡില് 10 കണികകൾ കമ്പരം ചെയ്തു. ഓക്കെ, ഡീൽ. ദെൻ അടുത്തത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോറി, ഡിസ്റ്റൻസ് അല്ല, ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയമാണ് ആര്? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്ഥാനാന്തരം ബൈ സമയം ഇവിടെ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, സ്ഥാനാന്തരം ബൈ സമയം. ഇവിടുത്തെ വെലോസിറ്റി, അതായത് വേവിന്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വേവ് വെലോസിറ്റി, അല്ലെങ്കിൽ തരംഗത്തിന്റെ പ്രവേഗം. ഓക്കെ, തരംഗപ്രവേഗം. ഓർ വേവ് വെലോസിറ്റി. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇവിടുത്തെ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തരംഗ ദൈർഘ്യമാണ്, അല്ലെങ്കിൽ വേവ് ലെങ്ത്. വേവ് ലെങ്ത് ആണ് ഇവിടുത്തെ എന്തെന്ന്? സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എന്താ, തരംഗ ദൈർഘ്യം. ദൈർഘ്യം, ഓക്കെ, തരംഗ ദൈർഘ്യം. ബൈ ടൈം, സമയം അല്ലെങ്കിൽ ടൈം. അപ്പോൾ ഈ സമയവും ഫ്രീക്വൻസിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്തെന്നാ? 1/T ആണെന്തെന്ന് ഫ്രീക്വൻസി. ഫ്രീക്വൻസിനെ നമ്മൾ എഫ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാ സൂചിപ്പിക്കുക. ടൈമിൻ്റെ വ്യുൽക്രമം എടുത്താലാണ് എന്ത് കിട്ടുക? ഫ്രീക്വൻസി. ഇനി ടൈം ഇസ് ഈക്വൽ ടു 1/F എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 1/F എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇക്വേഷൻ ഉണ്ട്. 1/T ഇസ് ഈക്വൽ ടു എഫ്, ഓർ T ഇസ് ഈക്വൽ ടു 1/F. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വേവ് ലെങ്ത് ഓർ തരംഗ ദൈർഘ്യം അല്ലേ ഡിവൈഡഡ് ബൈ സമയം അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/ടൈം അല്ലേ. ഇവിടെ എന്താ? വേവ് ലെങ്ത് ലാംഡ അല്ലേ, വേവ് ലെങ്ത് അല്ലേ. ഇതിനെ ഞാൻ എന്ത് ചെയ്ത്? ലാംഡ എന്ന് എടുത്തു. ഇൻറ്റു അല്ലേ, 1/ സമയം അല്ലേ അല്ലേ, 1/T അല്ലേ, 1/T. ഈ 1/T എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഫ്രീക്വൻസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി എന്ന് എഴുതാൻ പറ്റും, അല്ലെ ആവൃത്തി. വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി, അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം ഇൻറ്റു ആവൃത്തി. ഇസ് കോൾഡ് ആസ് വേവ് വെലോസിറ്റി, അല്ലെങ്കിൽ തരംഗത്തിൻ്റെ പ്രവേഗം. തരംഗപ്രവേഗം ഇസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി, ഓർ തരംഗ ദൈർഘ്യം ഇൻ ഗുണിക്കണം ആവൃത്തി. ഇതാണ് ഇക്വേഷൻ. വെലോസിറ്റി ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എഫ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സംബന്ധിച്ച് ചോദ്യം ഉണ്ടാവും. ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്തിൻ്റെ യൂണിറ്റ് എത്രയാ? മീറ്ററാണ്. മീറ്ററാണ് എന്തിൻ്റെ യൂണിറ്റ്? വേവ് ലെങ്തിൻ്റെ. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് എന്താ? എഫ് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിൻ്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്, നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം വേവ് എന്താ, വേവ് വെലോസിറ്റിയും ഈ എന്താ പറയുക, വേവ് ലെങ്ത്തും ഈ ഫ്രീക്വൻസി അല്ലെ ആവൃത്തിയൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണത്. അടുത്തത് ശബ്ദത്തെ പറ്റിയാണ്. നമ്മൾ ശബ്ദത്തെ പറ്റിയാണ് പൂർണ്ണമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ശബ്ദം? ശബ്ദം, ഓക്കെ, ശബ്ദത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണെന്തെന്ന് ശബ്ദം ഉണ്ടാകുന്നത് അല്ലേ. ഞാനിങ്ങനെ സംസാരിക്കുക അല്ലെ ശബ്ദം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വായിന്ന് ശബ്ദ കണങ്ങൾ അല്ലേ, ശബ്ദം വേവായിട്ടാണ് പോകുന്നത്. നിങ്ങൾ കാണുന്നില്ല അല്ലേ, ആ സാധനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുക അല്ലെ കമ്പനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നത് ചോദിച്ചാൽ എന്താ പറയുക? കണികകൾ കമ്പനം ചെയ്തിട്ടാണ്, എന്താണ്, വൈബ്രേറ്റ് ചെയ്തിട്ടാണ് എന്ന് വേണേൽ പറയാം. വൈബ്രേറ്റ് ചെയ്തിട്ടാണ്, കമ്പനം ചെയ്തിട്ട്. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മീഡിയം അല്ലെങ്കിൽ മാധ്യമം.
ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ എന്താ, ശൂന്യതയിൽ കൂടി ശബ്ദം സഞ്ചരിക്കില്ല. പക്ഷെ ആർക്ക് സഞ്ചരിക്കുക? പ്രകാശത്തിന് സഞ്ചരിക്കുക. പ്രകാശത്തിന് സഞ്ചരിക്കുക. ആർക്ക് സഞ്ചരിക്കാൻ പറ്റൂല? ശബ്ദത്തിന് സഞ്ചരിക്കാൻ സാധിക്കില്ല. ശബ്ദത്തിന് എപ്പോഴും സഞ്ചരിക്കാൻ എന്ത് വേണം? എന്തു വേണം? മാധ്യമം. നമ്മൾ ചന്ദ്രനിൽ പോയാലുള്ള പ്രശ്നം എന്താ അറിയോ? ചന്ദ്രനിൽ അന്തരീക്ഷമില്ല എന്ന് പറഞ്ഞാൽ എന്താ, വായുവില്ല, അല്ലെങ്കിൽ മാധ്യമം ഉണ്ടാകില്ല, മീഡിയം ഇല്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ നിന്ന് ഞാൻ നിങ്ങളാ ഏ മോൻ ഏ മോൾ എന്ന് വിളിച്ചാൽ നിങ്ങൾ കേൾക്കൂല. കാരണം എന്താ, ശബ്ദം സഞ്ചരിക്കാൻ പറ്റൂല. അവിടെ നമ്മളെന്താ ഉപയോഗിക്കുന്ന അറിയോ? ഈ പോലീസുകാരുടെ അടുത്തേക്കല്ലേ വാക്കി ടോക്കില്ലേ, റേഡിയോ അല്ലേ, റേഡിയോ സംവിധാനം. റേഡിയോ സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദമല്ല ഒറിജിനൽ അവിടെ, അവിടെ വേവാണ്, വേറൊരു വേവാണ്. ഓക്കെ, EM വേവുകളാണ് അവിടെ, വൈദ്യുതക കാന്തിക തരംഗങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൂടി ഓർമ്മിച്ച് വെക്കുക, ചന്ദ്രനിൽ നമുക്ക് സംസാരിച്ച കേൾക്കൂല. റേഡിയോ സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ ചന്ദ്രനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ, ദെൻ ഇനി അടുത്തത്, വായുവിൻ്റെ കമ്പനം മൂലം ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് സുഷിരവാദ്യങ്ങൾ. വായുവിൻ്റെ കമ്പനം മൂലം ശബ്ദം പുറപ്പെടുവിക്കുന്നവയാണ് സുഷിരവാദ്യങ്ങൾ അല്ലേ. നിങ്ങളെ PP അല്ലേ, PP നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വായുവിൻ്റെ കമ്പനം മൂലമാണ്. ഓക്കെ, അപ്പം എന്താണത്? സുഷിരവാദ്യമാണ്. PP, കൊമ്പ്, കുഴൽ, ഇതൊക്കെ എന്താണ്? സുഷിരവാദ്യം. ദെൻ ഡയഫ്രത്തിൻ്റെ കമ്പനം മൂലം ശബ്ദം പുറപ്പെടുവിക്കുന്നതാണ് താളവാദ്യങ്ങൾ. അതിൻ്റെ മേലെ അല്ലേ ചെണ്ട, ചെണ്ടേൻ്റെ മേലെ നമ്മൾ കൊട്ടുന്ന സമയത്ത് ഡയഫ്രമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ചെവിയിലെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കമ്പനം കാരണം. അതുകൊണ്ടാണ് നമുക്ക് കേൾവി സാധ്യമാകുന്നത്, ഡയഫ്രം. ഓക്കെ, തന്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം പുറപ്പെടുവിക്കുന്നവയാണ് തന്തുവാദ്യങ്ങൾ. അതായത് പിയാനോ അല്ലെ ഗിറ്റാർ ഒക്കെ അല്ലേ, ഗിറ്റാറിൻ്റെ മുകളിൽ ഒരു തന്തു അല്ലേ, ഒരു ഒരു ഇതുണ്ടാകുമല്ലോ, ഒരു കമ്പി അല്ലേ, കമ്പീൻ്റെ മേലെ മുട്ടുമാണ് ശബ്ദം കേൾക്കുന്നത് ഗിറ്റാർ ഒക്കെ. അതിനാണ് നമ്മൾ വിളിക്കുക തന്തുവാദ്യങ്ങൾ. ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതൊക്കെ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷൻസ്. ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ പറ്റൂല, ഞാൻ പറഞ്ഞു തന്നെ. പക്ഷേ ശൂന്യതയിലൂടെ ആർക്ക് സഞ്ചരിക്കുക? പ്രകാശത്തിന്. ഇടിയാണോ മിന്നലാണോ ആദ്യം ഉണ്ടാകുക? ഉത്തരം പറയുക, ഇടിയാണോ മിന്നലാണോ ആദ്യം ഉണ്ടാകുക? മിന്നലാണ്. പക്ഷെ എന്താ, രണ്ടുപേരും ഒരുമിച്ചാട്ടോ വരുന്നത്, രണ്ടുപേരും ഒരുമിച്ചാ വരുന്നത്. പക്ഷെ എന്താണ് മിന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രകാശമാണ്. ഇടി എന്ന് പറഞ്ഞാൽ ശബ്ദവുമാണ്. ശബ്ദത്തിൻ്റെ സാധാരണയുള്ള വേഗത എത്ര അറിയോ? 343 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 343 മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശിൻ്റെ എത്ര, പ്രകാശത്തിൻ്റെ എത്ര അറിയോ? 3 × 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁻⁸ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ, 3, 1, 2, 3, 4, 5, 6, 7, 8 മീറ്റർ പെർ സെക്കൻഡ്. ഏതാ വലുത് മക്കളെ? ഇതല്ലേ വലുത്. അതായത് പ്രകാശത്തിൻ്റെ വേഗതയാണ് ആരെക്കാളും വലുത്? ശബ്ദത്തിൻ്റെ വേഗതയെക്കാളും വലുത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടിയേക്കാൾ മുമ്പായിട്ട് ആരെ കിട്ടും? മിന്നലിനെ കിട്ടും. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, പ്രകാശത്തിന് മാധ്യമം വേണ്ട. ഓക്കെ, ദെൻ ചന്ദ്രനിൽ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് ബഹിരാകാശ സഞ്ചാരികൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ്, ചന്ദ്രനിൽ ബഹിരാകാശ സഞ്ചാരികൾ സംസാരിക്കുന്നത് അല്ലേ. ഏതെന്ത് ഉപയോഗിച്ചിട്ടാ? റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാ. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, റേഡിയോ തരംഗങ്ങൾ. ഓക്കെ, ഇനി അടുത്തത്, മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 Hz. ഹെഡ്സ് എന്ന് പറഞ്ഞ ആവൃത്തിൻ്റെ യൂണിറ്റ് ആട്ടോ. 20 Hz മുതൽ 20,000 Hz വരെയാണ്. അതായത് നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശബ്ദം എത്രയായിരിക്കണം? 20 Hz. ഏറ്റവും കൂടിയ ശബ്ദമോ? 20,000 Hz. അതായത് 20 kHz. നോക്കൂ, 20 Hz മുതൽ 20,000 Hz വരെയാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദം ഉണ്ടാകുന്നത്. അതുകൂടി ഓർമ്മിച്ച് വെക്കുക, 20 Hz മുതൽ 20,000 Hz വരെ. അടുത്തത്, ഈ 20-ന് താഴെയാണെന്നുണ്ടെങ്കിൽ എന്താണ്,
ഇരുപതിൻ്റെ താള, അതായത് ഒരു 15 Hz, 15 Hz ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഇൻഫ്രാസോണിക്. അല്ലേ? ഇൻഫ്രാസോണിക്, ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഇൻഫ്രാസോണിക് സൗണ്ട് 20 Hz താഴെയാണെങ്കിൽ. ഇനി 20,000 Hz കൂടുതലുള്ള നമ്മൾ എന്താ വിളിക്കുക? 20,000 Hz കൂടുതലുള്ളത് അൾട്രാസോണിക്. അൾട്രാസോണിക് എന്ന് നമ്മൾ വിളിക്കും. അൾട്രാസോണിക്, ഓക്കെ, അൾട്രാസോണിക്, അൾട്രാസോണിക് 20,000 Hz മുകളിലാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തത്, ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന തരംഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? സൂപ്പർസോണിക്. ഓക്കെ, ശബ്ദത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ശബ്ദ തരംഗങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? സൂപ്പർസോണിക് എന്ന് വിളിക്കും. ഓക്കെ, സൂപ്പർസോണിക്. ഇതൊക്കെ എഴുതിയെടുക്കട്ടാ, ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിരുന്ന് നിങ്ങൾ കൂടെ എഴുതിയെടുക്കുക മക്കളെ. സൂപ്പർ സോണിക്, സൂപ്പർ സോണിക് എങ്ങനെയാ ഈ തരംഗങ്ങളുടെ വേഗത പറയുന്നത്? എങ്ങനെയാ അറിയോ? മാക് നമ്പറല്ല, മാക് നമ്പർ, മാക് നമ്പർ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ശബ്ദത്തിന്റെ സാധാരണയുള്ള സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 343 m/s എന്ന് പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു മാക് നമ്പർ എന്ന് വിളിക്കുക. ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 343. അപ്പൊ 2 Mach number ആണേലോ, 2 × 343. അതുകൂടി ആലോചിച്ച് വെക്കുക. ഓക്കെ, 2 × 343. ഇനി ശബ്ദത്തെക്കാൾ കുറഞ്ഞ വേഗതയിൽ, നേരത്തെ ശബ്ദത്തെക്കാൾ കൂടിയ വേഗതയിൽ സഞ്ചരിക്കുന്ന ആരാണ്? സൂപ്പർസോണിക്. അല്ലേ? സൂപ്പർസോണിക് ശബ്ദത്തെക്കാൾ കൂടിയ, ശബ്ദത്തെക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എന്താ വിളിക്കുക? സബ്സോണിക്, സബ്സോണിക്, സബ്സോണിക് എന്ന് വിളിക്കും. ഓക്കെ, സബ്സോണിക് എന്ന് വിളിക്കും സബ്സോണിക് തരംഗങ്ങൾ. ഇനി ക്രമമായ കമ്പനങ്ങളുടെ ഫലമാണ് സംഗീതം. ക്രമമായിട്ടുണ്ടാകുന്നത്, ക്രമമായിട്ട്, ഓർഡറായിരിക്കും, ഓർഡേർഡ് ആയിരിക്കും. ക്രമരഹിതം, ഓർഡർലെസ് ആണ് ആര്? നോയ്സ് അല്ലെങ്കിൽ ഒച്ച എന്ന് പറയുന്ന സാധനം. ഓക്കെ, ക്രമരഹിതമായിട്ടുണ്ടാകുന്ന ശബ്ദ തരംഗങ്ങളാണെന്ന് ഒച്ച, നോയ്സ്, നോയ്സ് എന്ന് വിളിക്കുന്നത്. അതുകൂടി ഓർമ്മിച്ചു വെക്കുക മക്കളെ. ഇനി ഇത്രയാണ് സംഭവം ഉള്ളത്. പിന്നെ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ കടന്നു പോകുന്ന പദാർത്ഥം ഏതാ? ഖരപദാർത്ഥമാണ്, ഖരപദാർത്ഥം. അല്ലേ? കല്ലിൽ കൂടെയും മണ്ണിൽ കൂടിയായിരിക്കും ശബ്ദം ഏറ്റവും വേഗതയിൽ കടന്നു പോവുക. പിന്നെ ഉള്ളത് ഏതാ? ഒന്നാം സ്ഥാനം ഇതിനാണ്, രണ്ടാം സ്ഥാനം ഏതാണ്? ജലത്തിനാണ്. ജലത്തിൽ കൂടിയാണ് രണ്ടാം സ്ഥാനം, അതായത് ഖരത്തിനേക്കാൾ കുറച്ചുകൂടി വേഗത കുറഞ്ഞിട്ട്. മൂന്നാം സ്ഥാനാരനാണ്? വാതകം. വാതകത്തിനാണ് ആർക്ക് എന്തെന്ന്? മൂന്നാം സ്ഥാനം. വാതകത്തിന് മൂന്നാം സ്ഥാനം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വാതകത്തിന് മൂന്നാം സ്ഥാനം. ഓക്കെ, ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ, പിന്നെ ജലത്തിലൂടെയാണ്, പിന്നെ വാതകത്തിലൂടെയായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പോർഷൻ. അല്ലേ? ഏതായിരുന്നു പോർഷൻ? നമ്മളെ എന്താണ് വേവ് മോഷൻ, തരംഗചലനവും ശബ്ദവും എന്ന് പറയുന്ന പോർഷനിലുള്ളത്. അപ്പം വീണ്ടും വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.